ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് ഐ എസ് ആർ ഒ. വിദേശ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ 6 സുപ്രധാന കരാറുകളിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. 2021-23 വർഷത്തിനുള്ളിലാണ് ഇന്ത്യ 4 വിദേശ രാജ്യങ്ങളുടെ 6 കരാറുകളിലൂടെ വിവിധ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ഐ എസ് ആർ ഒയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് തീരുമാനം അറിയിച്ചത്. 6 ഉപഗ്രഹ വിക്ഷേപണ കരാറുകളിലൂടെ 1200 കോടി രൂപയാണ് സമ്പാദിക്കാനാവുക. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന മേഖലയിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ മേഖല വഹിക്കുന്ന പങ്കും സിംഗ് വിവരിച്ചു. കേന്ദ്ര സർക്കാർ പ്രത്യേകമായി രൂപീകരിച്ച ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡാണ് വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. ഇതുവരെ 34 വിദേശ രാജ്യങ്ങളുടെ 342 ഉപഗ്രഹങ്ങൾ ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ചു കഴിഞ്ഞു. 124 തദ്ദേശീയ ഉപഗ്രഹങ്ങൾ ഐ എസ് ആർ ഒ ഇതുവരെ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൽ 12 വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതേസമയം ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യമായ ഗഗൻയാൻ പുതുവർഷത്തിൽ യന്ത്രമനുഷ്യനായ വ്യോമമിത്രയുമായി കുതിക്കും. ഗഗൻയാൻ പേടകത്തിന്റെ ബഹിരാകാശ ട്രയലാണിത്. ബഹിരാകാശ കുതിപ്പ് തിരിച്ച് ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഭൂമിയിൽ തിരിച്ചിറക്കം, ബഹിരാകാശത്ത് നിയന്ത്രണ സംവിധാനങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയവയാണ് പരിശോധിക്കുക. പിശകുകൾ പരിഹരിച്ച് അടുത്ത വർഷം അവസാനം വ്യോമമിത്ര 2 കുതിപ്പ് നടത്തും. 2023 ഇന്ത്യൻ യാത്രികരുമായി ഗഗൻയാൻ ബഹിരാകാശ യാത്ര നടത്തും. വ്യോമമിത്രയും ഈ വർഷം ആദ്യം വിക്ഷേപിക്കാനിരുന്നതാണ്. കോവിഡ് മൂലം 1 വർഷത്തേക്ക് മാറ്റുകയായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികമായ 2022 ബഹിരാകാശത്ത് ഇന്ത്യക്കാരനെ എത്തിച്ച ചരിത്രം സൃഷ്ടിക്കാനായിരുന്നു പദ്ധതി. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന 4 രാജ്യമാകും ഇന്ത്യ. ഭൂമിക്ക് 400 കിലോമീറ്റർ ഉയരെ ഗഗൻയാൻ എത്തിച്ച് ഏതാനും ദിവസങ്ങൾ ഭ്രമണം ചെയ്ത ശേഷം തിരിച്ചിറങ്ങുന്നതാണ് പദ്ധതി. 10,000 കോടി രൂപയാണ് ചെലവ്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.